ഹലോ ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു നിക്കാഹ് ആനിവേഴ്സറി ഫ്രെയിമിൻ്റെ എഡിറ്റിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല ഭംഗിയിൽ നമ്മൾക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് അടിക്കാതെ കാണും കേട്ടോ. സ്കിപ്പ് അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾക്ക് വേണ്ടത് ക്യാൻവാ തന്നെയാണ്. എന്നിട്ട് എലമെൻസിൽ പോവുക, ഫ്രെയിം സെർച്ച് ചെയ്യുക. അതിൽ ഞാനിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുകയാണ് ആദ്യം ചെയ്യണത്. പിന്നെ നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് സൈസ് കുറച്ചെടുക്കാം. പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അടുത്തതായിട്ട്. അപ്പോൾ ഞാൻ അത് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതുപോലെ നമ്മൾ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒന്നുകൂടി സ്പേസ് നമുക്ക് കിട്ടും. ഫോട്ടോ ഒന്നുകൂടി വലുതാക്കും ചെയ്യുക. നമുക്ക് വേണ്ട ക്യൂട്ട്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കും ചെയ്യട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനതിലേക്ക് ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഞാൻ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ആദ്യം അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുന്ന് വെച്ചിട്ട് അതേപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കൊന്നും കൂടി ഈസി ആയിട്ട് കിട്ടും. നമ്മൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ നമ്മൾക്ക് ആ ടെക്സ്റ്റിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഞാനതിൻ്റെ ഫോണ്ടും സൈസൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ താഴെ നമ്മൾക്ക് നിക്കാഹ് ആനിവേഴ്സറി എന്ന് എഴുതണം. അതിൻ്റെ മുകളിൽ അവരെ നെയിമും ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് തന്നെ അതിൻ്റെ താഴെ ഞാൻ ഹാപ്പി നിക്കാഹ് ആനിവേഴ്സറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഏത് പാർട്ടിയുടെ ആണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സൈസും ഫോണ്ടൊക്കെ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വെച്ച് കൊടുക്കേണ്ട അത്ര സൈസായി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾക്ക് ഫുള്ള് പോർഷനും അതിൽ തന്നെ ആക്കി കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ അത് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ അവരെ നെയിമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോ പോയി സേവ് ചെയ്യാം. അപ്പോൾ ഇത്ര ഉള്ളോട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ക്രാഫ്റ്റിനോട് ഇഷ്ടമുള്ളവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്ലീസ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.